ആത്മീയത ത്യാഗത്തിൻ്റെ പാതയാണ്. സന്മാർഗവുമായോ ദുർമാർഗവുമായോ ബന്ധപ്പെട്ട് കിടക്കുന്നു ദൈവിക നീതി. ഇന്ദ്രിയാതീത ജ്ഞാനങ്ങൾ തേടിയുള്ള യാത്ര അവസാനിക്കുന്നില്ല. പിശാചിൻ്റെ ഭൗതികതയുടെ പ്രലോഭനങ്ങൾ ഒരു ബിന്ദുവിൽ കേന്ദ്രീകൃതമാണ്. മനുഷ്യന് ദൈവത്തോടുള്ള പ്രണയത്തിൽ നിന്ന് അകറ്റുക എന്നതാണത്. അതോടെ അവൻ തന്നോട് തന്നെയുള്ള സ്നേഹത്തിൽ നിന്ന് അകലുന്നു, ദൈവത്തിൻ്റെ കരുണയുടെ വൃത്തത്തിൽ നിന്ന് അകലുന്നു. അവൻ ദുർമാർഗിയും പരാജിതനുമായി മാറുന്നു. ക്ഷണികവും ക്ഷിപ്രസാധ്യവുമായ ഒരു നേട്ടം ദൈവത്തിൻ്റെ മാർഗത്തിൽ വേണ്ടെന്ന് വെക്കുമ്പോൾ, മർദ്ദിതരോടൊപ്പവും ദുർബലരോടൊപ്പവും നിൽക്കുമ്പോൾ, പ്രയാസങ്ങൾ സ്വയം തരണം ചെയ്യുമ്പോൾ ജ്ഞാനത്തിൻ്റെ പാതയിലേക്ക് പ്രവേശിക്കുക. ദൈവത്തിൻ്റെ ദൃഷ്ടാന്തങ്ങൾ കണ്ട് ബോധ്യപ്പെട്ടതിന് ശേഷം അവയിൽ നിന്ന് അകലുകയും ധിക്കാരത്തിൻ്റെ വഴി സ്വീകരിക്കുകയും ചെയ്യുന്നവൻ ഭൂമിയിലെ ജീവിതം അനശ്വരമാണെന്ന് തെറ്റിദ്ധരിക്കുകയാണ്. നായയെ പോലെയാണ്, ആക്രമിക്കുമ്പോൾ അത് നാവ് പുറത്തേക്കിടും, വെറുതെ വിട്ടാലും അത് നാവ് പുറത്തേക്കിടും. നഷ്ടപ്പെട്ടു അല്ലേ, ഭയപ്പെടേണ്ട, നഷ്ടപ്പെടുന്നവനാണ് നേടുന്നവൻ. എന്നും നഷ്ടപ്പെട്ടവന് നേട്ടങ്ങൾ ഉണ്ടായിട്ടുള്ളൂ. സമ്പത്തിനെ ആരാധിക്കുന്നവരാണവർ, കാഴ്ചയെ ആരാധിക്കുന്നവർ, മനുഷ്യനെ ആരാധിക്കുന്നവർ. പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിപ്പിൽ അവകാശവാദം ഉന്നയിക്കാൻ ഒരാൾക്കും കഴിയില്ല.
അതുപോലെ തന്നെ ആത്മീയത വിട്ടുകൊടുക്കലിൻ്റെ പാതയാണ്. വിട്ടുകൊടുക്കുന്നവരാണ് വിജയിക്കുന്നവർ. പ്രപഞ്ചത്തിന് ആത്മീയ ചൈതന്യം പകർത്തിക്കൊണ്ട്, പ്രപഞ്ചത്തിന് സുഗന്ധം പരത്തിക്കൊണ്ട് നിങ്ങളുടെ യാത്ര തുടരുക. ഇന്ദ്രിയാതീത ജ്ഞാനങ്ങൾ തേടിയുള്ള യാത്ര അവസാനിക്കുന്നില്ല.